ഹലോ, ഞാൻ ഡോക്ടർ ലുബ്ന, കൊടിയുത്തിപ്പറമ്പ് കൊട്ടപ്പുറം സ്മൃതി റോഡ്സ് മൈൻഡ് ബോഡി ക്ലിനിക്കിലെ ഡോക്ടറാണ്. കുട്ടികൾക്ക് ഒരു ജലദോഷം കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്, ഒരു ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യമുണ്ടോ ഉടനെ തന്നെ എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ട്രിപ്പ് എവിടെയെങ്കിലും ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുമോ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം മഴ പെയ്തു, ഇങ്ങനെയൊക്കെയാണ് സാധാരണ പെട്ടെന്ന് തന്നെയുള്ളൊരു ജലദോഷം ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് കാണാറ്. ശീലമുള്ളവർക്ക് അത് ഉണ്ടാകാറില്ല, ശീലമില്ലാത്ത ആളുകൾക്ക് മഞ്ഞും വെയിലും അല്ലെങ്കിൽ മഴയൊന്നും കണ്ട് ശീലമില്ലാത്ത ആളുകൾക്കാണ് സാധാരണ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ ജലദോഷം രണ്ട് രീതിയിൽ ഉണ്ടാകാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട്, ഒരു അണുബാധയുടെ ഭാഗമായിട്ട് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രതിരോധ പ്രവൃത്തിയുടെ ഒരു ഭാഗമായിട്ടും നമുക്ക് കഫക്കെട്ടും ജലദോഷവും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ രണ്ട് ദിവസത്തിനപ്പുറം നിന്ന് അത് പനിയായിട്ട് അത് കൂടി വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വൈദ്യസഹായം തേടേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഭക്ഷണം നമ്മൾ നല്ലപോലെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പ്രത്യേകിച്ച് നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പുറത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പം അതിൽ ദഹിക്കാൻ പ്രയാസമുള്ള ബിരിയാണി അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ, ഇറച്ചി, ചിക്കൻ അതുപോലത്തെ ഐറ്റംസ്, ബിസ്ക്കറ്റ്, ബണ്ണ്, ബ്രെഡ് പോലത്തെ ദഹിക്കാൻ പ്രയാസമുള്ള ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും കുട്ടിക്ക് ആറ് ദിവസങ്ങളിൽ, മൂന്നോ നാലോ ദിവസങ്ങളിലേക്ക് ഒഴിവാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിറകിൽ ഒരു നുള്ള് രാസനാദിപ്പൊടി അത് പലവട്ടമായിട്ട് തിരുമ്മി കൊടുക്കുക. അപ്പം തന്നെ പലപ്പോഴും തലനീർക്കെട്ട് എന്ന് പറഞ്ഞ പ്രശ്നം നമുക്കത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇത് കൂടാണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത്, അതായത് കഫക്കെട്ടുമായിട്ട് തലവേദന വരിക, മൂക്കടപ്പ്, മൂക്ക് നൊലിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ട്, തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സവാള, ചുവന്നുള്ളി, ചുവന്നുള്ളിയാണ് കുറച്ചുകൂടി ബെറ്റർ, അതെടുത്തിട്ട് നമ്മളൊരു ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തൻ്റെ കഷ്ണത്തിലോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അരിഞ്ഞ് ഒരു കഷ്ണത്തിലാക്കി പലപ്പോഴായിട്ട് കുട്ടിയുടെ മൂക്കിൽ മണപ്പിക്കുക. വായയിലും നമ്മൾ വായ മൂക്കും തുറന്നിട്ട് അവരോട് ശ്വസിക്കാൻ പറഞ്ഞാൽ മതി. വിക്സൊക്കെ തേക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്, അത് നമുക്ക് വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അതുപോലെ നമ്മുടെ സൈനസുകളുടെ ഭാഗത്ത്, ഈ ഭാഗം ഇവിടെ നെറ്റിയിൽ ഇത്രയും ഏരിയാസിൽ അതൊന്ന് തൊട്ട് കൊടുക്കുക. തൊണ്ടവേദന ഉണ്ടെങ്കിൽ തൊണ്ടയുടെ ഭാഗത്തും അത് പുറമേ ഒന്ന് വെച്ച് കെട്ടി കൊടുത്താലോ അല്ലെങ്കിൽ പലവട്ടമായിട്ട് പിടിച്ചു കൊടുത്താലോ മതി. അപ്പോൾ ഈ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾ നല്ലപോലെ മാറിക്കിട്ടും. ഇതുപോലെ തന്നെ ഒരു മൂക്കൊലിപ്പും കാര്യങ്ങളും തലവേദനയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാലിൻ്റെ അടിയിൽ വെളുത്തുള്ളി കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വെച്ച് കെട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് പനി, ജലദോഷം, ബുദ്ധിമുട്ടുകളൊക്കെ മാറി പെട്ടെന്ന് തന്നെ ആരോഗ്യം തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് നിയന്ത്രണം വേണം. കാരണം ശരീരം എന്ത് ഒരു കാര്യത്തോട് പൊരുതുമ്പോഴും നമ്മളെ ദഹനം കുറച്ച് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മളെപ്പോഴും വളരെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. നന്ദി.